കടലും കായലും ഒന്നായിത്തീരുന്ന പ്രകൃതി രമണീയവും വശ്യമനോഹരവുമായ ഒരു ഗ്രാമം. അവിടെയാണ് ശ്രീ ഭദ്ര ഭഗവതി വാണരുളുന്ന കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രം. ഈ പുണ്യക്ഷേത്രം പൊന്മനയുടെ പടിഞ്ഞാറേ അറ്റത്ത് അറബിക്കടലിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. ആർത്തിരമ്പി വരുന്ന കടലിന്റെ ഹുങ്കാരനാദത്തിൽ പ്രകൃതി അതീത ശക്തിയായി അമ്മ മഹാമായ നിത്യവും വാണരുളുന്നു. കൊല്ലം ജില്ലയുടെ പടിഞ്ഞാറേ ഭാഗത്ത് അറബിക്കടലിനും ടി എസ് കനാലിനും മധ്യേ കേരവൃക്ഷങ്ങൾ ധാരാളമായുള്ള ഒരു തുരുത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ മണൽപ്പരപ്പിന് നടുവിലായി ക്ഷേത്രം നിൽക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണ്. ഈ ക്ഷേത്രം മണികട്ടമ്പലം എന്ന പേരിലും അറിയപ്പെടുന്നു. കടലിനും കായലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വള്ളത്തിലൂടെയാണ്. പൊന്മന എന്ന ഈ പ്രദേശം AD 1200 വരെ ഒരു തുറമുഖ പ്രദേശമായിരുന്നു. ഈ തീരത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മെ സ്വീകരിക്കാനായി മണിമുഴക്കമാണ് ആദ്യം ചെവിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ ക്ഷേത്രത്തിന് മണികട്ടമ്പലം എന്ന് പേര് വരാൻ കാരണം ഇവിടുത്തെ പ്രധാന വഴിപാട് മണികെട്ടായതിനാലാണ്. ക്ഷേത്ര ഐതിഹ്യവുമായി ഈ വഴിപാടിന് ബന്ധമൊന്നുമില്ലെങ്കിലും ഈ വഴിപാട് ഇവിടെ പ്രധാനമാണ്. ലക്ഷക്കണക്കിന് ഭക്തരാണ് ദിവസേന മണികെട്ട് വഴിപാട് നടത്തുവാനായി എത്തിച്ചേരുന്നത്. ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ ക്ഷേത്രത്തിലെ കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന ഒരു മണി താഴേക്ക് വീണു. ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ ആ മണിയെടുത്ത് ക്ഷേത്രവളപ്പിലെ ഒരു പേരാലിൽ കെട്ടി. കെട്ടിയ മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് അത്യപൂർവമായ ഒരു ഊർജം ലഭിച്ചതായി അനുഭവപ്പെട്ടു. തുടർന്ന് ക്ഷേത്രത്തിന് അഭിവൃദ്ധിയും ഉണ്ടായി. തുടർന്നുള്ള പ്രശ്നം വെക്കലിൽ തെളിഞ്ഞത് ദേവിക്ക് ഏറ്റവും പ്രിയമേറിയ വഴിപാട് മണികെട്ടാണെന്നാണ്. മനസ്സിലെ ഒരു ആഗ്രഹം ദേവീങ്കൾ സമർപ്പിച്ച് ക്ഷേത്രത്തിലെ പേരാലി 7 തവണ മണികെട്ടുന്നു. 7 ദിവസം ഇത് ചെയ്യണം. എന്നാൽ തുടർച്ചയായി 7 ദിവസം ചെയ്യണമെന്നില്ല. ഇത് 7 ആഴ്ച കൊണ്ടാകാം, 7 മാസങ്ങൾ കൊണ്ടുമാകാം. ക്ഷേത്രത്തിൽ പോകുന്നതിന്റെ തലേന്ന് വ്രതമെടുത്ത് പിറ്റേന്ന് ക്ഷേത്രത്തിലെത്തി 7 തവണ പേരാലിന് വലം വെച്ച് മണികെട്ടുന്നു. ഇങ്ങനെ 7 പ്രാവശ്യം മണി കെട്ടിയതിനു ശേഷം ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ചടങ്ങ് പൂർത്തിയാക്കുന്നു. മനസ്സിലെ ആഗ്രഹം പവിത്രമാണെങ്കിൽ അത് തീർച്ചയായും സഫലമാകും. ഈ ക്ഷേത്രത്തിലെ പ്രധാന 3 പ്രതിഷ്ഠകളാണ് ഗണപതി, ഭദ്രകാളി, ദുർഗ. വ്യക്തവും ചരിത്രപരവുമായ ഐതിഹ്യം നിലനിൽക്കുന്ന ശതാബ്ദങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ അതിപ്രധാനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെ കിഴക്ക് മധുര ഉൾപ്പെടെ പഴയ ചേരരാജ്യത്തിന്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീപത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കലിൽ അമ്മ വാണരുളുന്ന സ്ഥലം. AD 1781 പൗർണമിയും പൂഷ്യനക്ഷത്രവും ചേർന്നു വരുന്ന പൗഷമാസത്തിലെ പൂയം നാളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ സന്ദർശിച്ച് വഞ്ചിമാർഗം മടങ്ങിവരവേ ചെറിയ മയക്കത്തിലായിരുന്ന അദ്ദേഹത്തിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു ദേവീ ചൈതന്യം പ്രത്യക്ഷപ്പെടുന്നതായും പിന്നീട് അത് കടലിൽ താഴ്ന്നു പോകുന്നതായും സ്വപ്നദർശനമുണ്ടായി. മയക്കത്തിൽ നിന്നും ഉണർന്ന രാജാവ് വഞ്ചി അടുപ്പിച്ച ശേഷം ദേവീ ചൈതന്യം കണ്ട ദിക്കിലേക്ക് പുറപ്പെട്ടു. ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയ അദ്ദേഹം വളരെ നേരം അവിടെ ധ്യാനനിരതനായി ഇരുന്നു. ധ്യാനത്തിൽ നിന്നും ഉണർന്ന അദ്ദേഹം ഈ സ്ഥലത്ത് ദേവീ ചൈതന്യം കുടികൊള്ളുന്നുവെന്നും മഹാക്ഷേത്രം ഉയരണമെന്നും ബ്രഹ്മാ വിഷ്ണു മഹേശ്വര ശക്തികൾ ഉൾക്കൊണ്ട് ഈ ദേവീ ക്ഷേത്രം ഭാരതവർഷം മുഴുവൻ പ്രകീർത്തിക്കപ്പെടുമെന്നും അരുൾ ചെയ്തു. തുടർന്നും പുണ്യഭൂമിയിൽ ദർശനത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാർക്ക് വിശ്രമിക്കുന്നതിനായി കായൽ തീരത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് ഒരു കൊട്ടാരം പണികഴിപ്പിച്ചു. പിന്നീട് ഈ സ്ഥലം കൊട്ടാരക്കടവ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു തുടങ്ങി. പണ്ട് പൊന്മനയിൽ 8 കെട്ട് വീട്ടിലെ കാരണവർ തന്റെ കൃഷി ആവശ്യങ്ങൾക്കായി ആലപ്പുഴയിലെ ചമ്പക്കുളത്ത് പോയി. കടത്തിറങ്ങിയപ്പോൾ ഒരു ബാലിക അവിടെ നിന്ന് കരയുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ബാലികയുടെ നിൽപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. വിത്തും മറ്റും വാങ്ങി മടങ്ങവെ അതേ സ്ഥലത്ത് തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ബാലികയോട് അളവറ്റ വാത്സല്യം തോന്നിയ അദ്ദേഹം അവളെയും കൂട്ടി പൊന്മനയിലേക്ക് പോന്നു. അവിടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വീട്ടിൽ അവളെ താമസിപ്പിച്ചു. അവിടെ നിന്ന് വളർന്ന അവളെ ആ വീട്ടുകാർ പടിയപ്പാട്ടിൽ വീട്ടിലേക്ക് മംഗലം കഴിപ്പിച്ചയച്ചു. അവൾക്ക് സന്താനഭാഗ്യമുണ്ടായി.
പിൽക്കാലത്ത് എപ്പോഴോ അവളുടെ സന്തതി പരമ്പരയിലുള്ള കുട്ടികൾക്ക് തീരാ വ്യാധിയുണ്ടായി. ഇതിന്റെ കാരണം അറിയുന്നതിനായി പ്രശ്നം വച്ചപ്പോൾ തെളിഞ്ഞത്, പണ്ട് ഈ മനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന കുട്ടിയുടെ പരദേവതയെ ആരാധിക്കാൻ ഇപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല എന്നും, അതിനാൽ ദേവതയ്ക്ക് ഈ കുട്ടിയുടെ സന്തതി പരമ്പരകൾ ഉള്ളിടത്തേക്ക് വാഴാൻ ആഗ്രഹമുണ്ടെന്നുമാണ്. പക്ഷേ സാധാരണക്കാരായ ആ കുടുംബത്തിന് ദേവിയെ ചമ്പക്കുളത്തു നിന്നും കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കാൻ തീരെ നിവൃത്തിയില്ലായിരുന്നു. അതിനു പോം വഴിയായി ദേവി ആരൂഢത്തിലൂടെ വെളിവാക്കിയത്, ദേവി മുതലപ്പുറത്ത് വരുമെന്നും ദേവി വന്നതിനു ശേഷം 8 വരകൾ കാണുന്നിടത്ത് ക്ഷേത്രം പണിയണമെന്നുമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കുട്ടികളുടെ വ്യാധി മാറുകയും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ഉണ്ടായി. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദേവി മുതലപ്പുറത്ത് വന്നു. ദേവി ആദ്യം വന്നിറങ്ങിയ സ്ഥലം പിന്നീട് ആറാട്ട് കടവായി അറിയപ്പെട്ടു. ഇന്നും ദേവിയെ ആറാട്ട് നടത്തുന്നത് ഇതേ കടവിൽ വച്ചാണ്. തീരത്ത് വന്നിറങ്ങിയ ദേവി വടക്കോട്ട് ലക്ഷ്യം വെച്ച് നടന്നു. അപ്പോൾ കിഴക്കു ഭാഗത്തായി ഒരു വെളിച്ചം കാണുകയും അവിടെ എത്തി വിളക്കിന് വലം വയ്ക്കുകയും ചെയ്തു. ദേവി ആദ്യം എത്തി വിളക്കിന് വലം വെച്ച സ്ഥലത്ത് ഇന്നും കെടാവിളക്ക് കത്തി നിൽക്കുന്നു. ഈ വിളക്ക് യക്ഷിയമ്മയ്ക്കും മാടനും യോഗേശ്വരനും മുഹൂർത്തിക്കും ചാമുണ്ടിക്കും ബ്രഹ്മരക്ഷസിനും തെളിച്ചു വെച്ച തിരിയായിരുന്നു. കാട്ടിൽ മേക്കിയതിൽ ദേവിക്ക് ഒരു തിരുമുടി വേണമെന്ന് ഭക്തർക്ക് അതിയായ ആഗ്രഹമുണ്ടായി. അവർ തിരുമുടി നിർമ്മിച്ചു. ആദ്യമായി ക്ഷേത്രത്തിന് വെളിയിൽ എത്തിച്ചപ്പോൾ തിരുമുടി അനുഗ്രഹം കൊണ്ട് ഉറഞ്ഞു തുള്ളി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. അത് പിന്നെ പ്രത്യക്ഷപ്പെട്ടത് ദേവി ആദ്യം വന്നിറങ്ങിയ മൂലസ്ഥാനമായ മാലേ വീട്ടിലായിരുന്നു. ഇന്നും ഈ ക്ഷേത്രത്തിലെ വൃശ്ചികത്തിലെയും കുംഭത്തിലെയും ഉത്സവത്തിൽ തിരുമുടി ആദ്യം എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് ഈ മൂലസ്ഥാനമായ മാലേ വീട്ടിലേക്കാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ 2 കിണറുകളാണ്. കടലിൽ നിന്ന് 10 മീറ്റർ പോലും അകലെയല്ലാത്ത ഈ കിണറുകളിൽ ശുദ്ധജലമാണുള്ളത്. അതിനാൽ ഈ ജലം തീർത്ഥമായാണ് ഭക്തർ കരുതുന്നത്. 2004 സുനാമി ദുരന്തം പോലും ഈ ക്ഷേത്രത്തിനെ മറ്റൊരു തരത്തിലും ബാധിച്ചില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മണി നേർച്ച. അതുകൂടാതെ ഉദയാസ്തമന പൂജയും ചെയ്യപ്പെടുന്നു. ക്ഷേത്രത്തിൽ അന്നദാനവും നടത്തപ്പെടുന്നു. ഇതിനു പുറമെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ ജലമാർഗേനയുള്ള ജങ്കാർ സർവീസും വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുമുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ട്രെയിൻ മാർഗം വരുന്നവർ കൊല്ലം ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടത്. ബസ്സിലാണെങ്കിൽ കൊല്ലത്തുള്ള ചവറ ശങ്കരമംഗലത്തിറങ്ങി പടിഞ്ഞാറോട്ടുള്ള റോഡ് മാർഗം മുന്നംതോട്ടിൽ ക്ഷേത്രത്തിന് സമീപം കുപ്രയാൽ ജംഗ്ഷൻ വഴി കടവിൽ എത്തിച്ചേരുക. ഇവിടെ നിന്നും കടത്തുവള്ളവും ജങ്കാർ സർവീസും ലഭ്യമാണ്.